അഭിമാനമായി ചന്ദ്രയാൻ 2 പറന്നുയർന്നു. ചന്ദ്രയാൻ 2 ആദ്യഘട്ടം വിജയകരമാക്കി കൃത്യസമയത്ത് തന്നെ ഭ്രമണപഥത്തിലെത്തി. ഇതോടെ ശ്രീഹരിക്കോട്ടയിലെ വിക്ഷേപണ നിലയത്തിൽ വിജയാരവം തുടങ്ങിക്കഴിഞ്ഞു. പേടകത്തിൽ ആദ്യം ചൊലിച്ച S-200 റോക്കറ്റുകൾ വിജയകരമായി വേർപെട്ടു. ക്രയോജനിക് എഞ്ചിനും പ്രവർത്തിച്ചു തുടങ്ങി. ചന്ദ്രയാനിൽ നിന്നുള്ള ആദ്യ സിഗ്നലുകളും ഭൂമിയിൽ ലഭിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഉച്ചയ്ക്ക് 2:43 ഇന്ത്യയുടെ അഭിമാനം കുതിച്ചുയർന്നത്. സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം കഴിഞ്ഞ തിങ്കളാഴ്ച മാറ്റിവെച്ച ചന്ദ്രയാൻ 2 വിക്ഷേപണം ഇന്ന് ഉച്ചയ്ക്ക് 2:43 നടന്നത്. ശ്രീഹരിക്കോട്ടിലെ 2 വിക്ഷേപണ നിലയത്തിൽ GSLV Mark 3 M1 റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. ഇതിനുള്ള 20 മണിക്കൂർ കൗണ്ട് ഡൗൺ ഇന്നലെ വൈകിട്ട് 6:43 ആരംഭിച്ചിരുന്നു. ചന്ദ്രനെ വലം വയ്ക്കാനുള്ള ഓർബിറ്റർ, ചന്ദ്രനിൽ ഇറങ്ങാനുള്ള ലാൻഡർ, അവിടെ സഞ്ചരിക്കാനുള്ള റോവർ എന്നിവയും അതിലെ 11 ഉപകരണങ്ങൾ ഉൾപ്പെടെ 3840 kg ആണ് പേടകത്തിന്റെ ഭാരം. പുറപ്പെടാൻ ഒരാഴ്ച വൈകിയെങ്കിലും ചന്ദ്രനിൽ ഇറങ്ങാൻ കാലതാമസമുണ്ടാകില്ല. നേരത്തെ 54 ദിവസം കൊണ്ടാണ് ചന്ദ്രനിൽ എത്താൻ നിശ്ചയിച്ചിരുന്നത്. പുതിയ പദ്ധതികൾ അനുസരിച്ച് 48 ദിവസം കൊണ്ട് എത്തും. September 6-7 ലാൻഡറും റോവറും ചന്ദ്രന്റെ മണ്ണിലിറങ്ങും. ഭൂമിയിൽ നിന്ന് 3.84 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രന്റെ 100 കിലോമീറ്റർ വരെ അടുത്ത ഓർബിറ്റർ എത്തിച്ച ശേഷമായിരിക്കും ലാൻഡറിനെ ഇറക്കുന്നത്. വിക്ഷേപണം വൈകിയെങ്കിലും നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ 48 ദിവസത്തിനകം September 7 തന്നെ ചന്ദ്രയാനിലെ വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങുമെന്നും ISRO വ്യക്തമാക്കി. ദൗത്യം വിജയിച്ചാൽ അമേരിക്കയ്ക്ക് ശേഷം ചന്ദ്രന്റെ മണ്ണിൽ റോവർ ഇറങ്ങുന്ന ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറും. ശാസ്ത്രജ്ഞരെ പ്രശംസിച്ച് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തി. ഇതോടെ 48 ദിവസത്തിന് ശേഷമുള്ള വിജയത്തിന് വേണ്ടി രാജ്യം കാത്തിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.